എനിക്കറിയാടി നിന്റെ കഴുത്തെ താലി കെട്ടിയത് സഞ്ജു ആണെന്ന്. ഇത് കണ്ടുപിടിക്കാൻ കവിതയ്ക്ക് ഒരു ഡിക്റ്റേറ്റീവിന്റെ ആവശ്യം വേണ്ടി വന്നില്ല. നിന്റെ കല്യാണ ദിവസം സഞ്ജു പൂജയ്ക്കായി പെരുവണ്ണാപുരത്തെ ക്ഷേത്രത്തിൽ പോയിരുന്നു. എന്തിനാ നിങ്ങൾ ഇത്രയും പച്ചക്കള്ളം പറയുന്നത്? എന്നിവിടുന്ന് ഓടിച്ചു വിടാനാണ് നിങ്ങൾ ഇല്ലാത്ത കാര്യം പറയുന്നതെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് ഈ കുടുംബത്തെയാണെന്നുള്ള ബോധെങ്കിലും വേണം. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ആ മനുഷ്യനെ എന്റെ പേരിൽ ക്രൂശിക്കാൻ നോക്കിയത് കഷ്ടമായിപ്പോയി. എനിക്കതിൽ വലിയ അതിശയൊന്നും തോന്നുന്നില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ? അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിൽ ഏത് നീച വാക്കും വരും. നിർത്തടി, ഞാനങ്ങ് ഗണിച്ചു പറഞ്ഞോന്ന് നീ കരുതിയല്ലേ? അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. നീ എന്താ കരുതിയത്? ആ പെൻഡ്രൈവ് ദിനേശനെ വെച്ച് എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തപ്പോ എല്ലാം അങ്ങ് സേഫായിരുന്നോ? ദിനേശൻ മറ്റൊരു പെൻഡ്രൈവ് തന്ന എന്നെ പറ്റിച്ചുവെന്ന് നീയും അവനും അങ്ങ് വിശ്വസിച്ചല്ലേ? എന്നാൽ ദിനേശനെ വെച്ച് അങ്ങനെ ഒരു പ്ലേ ക്രിയേറ്റ് ചെയ്ത സഞ്ജുവും നിനക്കും അറിയാതെ പോയൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ആ പെൻഡ്രൈവ് കോപ്പി ചെയ്ത ശേഷമാണ് ദിനേശൻ വന്നത് തട്ടിയെടുത്തോണ്ട് പോയത്. അതിലുണ്ടായിരുന്ന ഫുൾ ഡാറ്റയും എന്റെ ലാപ്ടോപ്പിനകത്ത് ഭദ്രമായിട്ടുണ്ട്. ആ ഫോട്ടോസിൽ ഒരെണ്ണം ഞാൻ പുറത്തുവിട്ടാൽ പിന്നെ സഞ്ജുവില്ല, നീയുമില്ല. ആ ഡിക്റ്റേറ്റീവിനും ഇതൊക്കെ അറിയാം, പക്ഷേ എന്റെ കയ്യിലുള്ള തെളിവ് അയാളുടെ കയ്യിലില്ല. സഞ്ജു ക്യാഷ് കൊടുത്ത് അയാളെ വശത്താക്കി. സത്യത്തിൽ അയാൾ ശ്രീകുട്ടിയുടെ മുന്നിൽ വന്ന് ഓരോരോ നമ്പർ ഇറക്കി സഞ്ജുവിന്റെ കാശടിച്ചു മാറ്റ. എന്തായാലും ശ്രീകുട്ടി ഇനി സത്യം അറിയില്ല. ആ കാര്യത്തിൽ നിനക്ക് സഞ്ജുവിനും ആശ്വസിക്കാം. ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്ക് ജീവനിൽ ഭയമുണ്ട്. കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോ അയാള് പിന്മാറിക്കോളും. അപ്പോ നിന്റെ ഭർത്താവ് സഞ്ജു ആണെന്ന സത്യം ഈ കവിതയ്ക്ക് മാത്രം സ്വന്തം. ഇനി ഇവിടുന്ന് ഓടിച്ചു വിടണം, അത്രയല്ലേ നിങ്ങൾക്ക് വേണ്ടു? ചേച്ചി നടന്നു തുടങ്ങിയ ഇവിടുന്ന് പോവാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപവാദം പറഞ്ഞു പരത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഇന്ന് തന്നെ പോവാം. പക്ഷേ നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ നുണക്കഥകൾ പറഞ്ഞ് ചേച്ചിയെ പൂർണ്ണമായും തളർത്തി കളയരുതെന്ന്. നീ ഇനി ഒരിടത്തും പോവില്ലടി. ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീ പോവാൻ ആഗ്രഹിച്ചവളാ ഞാൻ, പക്ഷേ ഇനി നിന്നെ വിട്ടുകളയാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഇവിടെ നീ ഉണ്ടാവണം. ഇപ്പൊ പൊയ്ക്കോ. അവൾ സമ്മതിച്ചു തന്നില്ലെങ്കിലും അവളുടെ കണ്ണുകളിൽ തന്നെ സത്യം അതാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. പക്ഷെ തെളിവില്ലാതെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാനാവില്ല. ഞാനങ്ങ് ഗണിച്ചു പറഞ്ഞോന്ന് നീ കരുതിയല്ലേ? അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്.
ആ ഫോട്ടോസിൽ ഒരെണ്ണം ഞാൻ പുറത്തു വിട്ടാൽ പിന്നെ സഞ്ജുല്ല. നിന്റെ മനസ്സിലെ കുറച്ച് വെളിച്ചം വീഴും. അമ്മുനെ വിളിക്കാം, സഹായത്തിന് കൂടെ ഒരാൾ വേണമല്ലോ. ചേച്ചി ഒരു ഔട്ടിങ്ങിന് പോയി വരാൻ അവൾ എന്നെ പറയുന്നതാണെന്നോ? അവൾക്ക് വലിയ സന്തോഷമാവും. എന്നാ നീ അവളെ വിളിക്കും. സഞ്ജു എന്തിന് അമ്മുന്റെ റൂമിലേക്ക് പോണം? ലച്ചു, നീ എന്തിനാ ഇന്ന് കരയുന്നത്? കവിതയെച്ചി എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. കവിതയെച്ചി പെൻഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് സത്യമല്ല. ആ പെൻഡ്രൈവിലുള്ള മുഴുവൻ ഫോട്ടോയും കവിതയെച്ചിയുടെ കമ്പ്യൂട്ടറിലുണ്ട്. ജീവിക്കണ്ട, എല്ലാം എന്റെ തെറ്റ് തന്നെ. നിങ്ങളെ കൂടി ഞാൻ ചതിച്ചു. ആ പെൺകുട്ടിയെ നശിപ്പിച്ച് കളയേണ്ടതായിരുന്നു. ലക്ഷ്മി, എനിക്ക് നീ മരിച്ചാ മതി. ലക്ഷ്മി, ലക്ഷ്മി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ലച്ചു, ഇടും കരയില്ലേ, പറയുന്ന കേക്ക്. നീ മാത്രമാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്, ഞാനും പങ്കാളിയല്ലേ? കരയാതിരിക്കെ, നിന്റെ കൂടെ ഞാനുണ്ട്. നീ തനിച്ചായി പോവില്ല. നീ മാത്രമാണ് ഇതൊക്കെ അനുഭവിക്കുന്ന, ഞാനും പങ്കാളിയല്ലേ? കരയാതിരിക്കെ, നിന്റെ കൂടെ ഞാനുണ്ട്. നീ തനിച്ചായി പോവില്ല.
ലച്ചു, നീ ഒന്ന് സമാധാനപ്പെട്. കവിത അപ്പച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയിരുന്നെങ്കിൽ അത് കാണിച്ചിട്ടാവും നിന്റെ മുന്നിൽ അവർ പ്രകടനം നടത്തുക. പിന്നെ എങ്ങനെ കവിതയെ സത്യം അറിഞ്ഞു? എല്ലാം അവസാനിക്കാൻ പോകുമ്പോഴും എന്നെ സമാധാനിപ്പിക്കാനാണോ നിങ്ങൾ നോക്കണേ? എടോ, കവിത അപ്പച്ചിക്കുള്ളത് ഒരു സംശയം മാത്രമാ. ആ ഡിറ്റക്റ്റീവിൽ നിന്ന് എന്തോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് നിന്നെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കാൻ അപ്പച്ചി ശ്രമിക്കുന്നത്. ഡിറ്റക്റ്റീവിൽ നിന്ന് ഇനി ഒരു തെളിവും അപ്പച്ചിക്ക് കിട്ടാതെ ഞാൻ നോക്കിക്കോളാം. കവിത അപ്പച്ചി ഇനി എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും നീ സമ്മതിച്ചു കൊടുക്കാതിരുന്നാ മതി. ശക്തിയെ നിഷേധിക്കണം. ആ ഡിറ്റക്റ്റീവ് വഴിയല്ലാതെ ഇങ്ങനൊരു സംശയം വരില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാവും ഈ വിവരം അയാൾ കൈമാറിയിട്ടുണ്ടാവുക. കൊത്തിയ പാമ്പിനെ കൊണ്ട് എന്നെ വിഷം അർപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നോട് പറഞ്ഞതൊക്കെ പൊള്ളയായ വാക്കുകൾ മാത്രം. ഒരേ സമയം എന്റെ അടുത്ത് വന്ന് സ്നേഹം നടിക്കുകയും മറ്റൊരു പെണ്ണിന്റെ റൂമിൽ കടന്നു ചെന്ന് അവളോട് മധുരമായ വാക്കുകൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു. നിന്റെ കൂടെ ഞാനില്ലെന്ന് പറയുന്നു. വാക്കുകളിൽ മാത്രം തീരുന്ന പ്രവൃത്തി ആയിരുന്നില്ല അത്. ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് വിശ്വസിക്കുമായിരുന്നു. ഒരിക്കലുമില്ല, എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. അമ്മുവിന് സഞ്ജു എത്ര പെട്ടെന്ന് സ്വന്തം ഇഷ്ടത്തിന് കൊണ്ടുവന്നത്. അവളെ വിവാഹം കഴിക്കാൻ സഞ്ജു തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അവള് രണ്ടാം കെട്ടുകാരിയല്ലേ, മറ്റുള്ളവർക്ക് അടുക്കളക്കാരി. അതിന് ഈ വീട്ടുകാരാരും സമ്മതിച്ചൊന്നും വരില്ല. എന്നെ മയക്കി അവളെ കൂടെ പൊറപ്പിക്കാനാണോ സഞ്ജു മനസ്സിൽ കാണുന്നത്? അമ്മ എന്നെ വിട്ടു പോവില്ലെന്ന് സഞ്ജുവിന് അറിയാം. ഇത് ഞാൻ കിടപ്പിലായതിന് ശേഷമുള്ള ബന്ധമാ. ഇത്ര കാലം വേണമെങ്കിലും രഹസ്യമായി ഇത് തുടർന്നു പോകാം. ചേച്ചിയുടെ രാജകുമാരനെന്ന് 100 വട്ടം പറഞ്ഞു നടന്ന അമ്മുവിന് ഇതെങ്ങനെ തോന്നി? താലി കെട്ടിയ ഭർത്താവിന് ഒരു ദോഷവും വരാതിരിക്കാൻ അയാളുടെ പേര് പോലും പറയാൻ തയ്യാറാവാത്ത അവള് ഇപ്പം ചേച്ചിയുടെ പുരുഷന്റെ കരവലയത്തിൽ അമർന്ന് കണ്ടത്. അവള് സഞ്ജു കടന്നു പിടിച്ചതല്ല, അവള് സഞ്ജുവിന്റെ നെഞ്ചിൽ ചായാറ് കൊതിച്ചു കണ്ടത്. സ്വാതി, നീ വീൽ ചെയറിൽ ഇരിക്കാന്ന് ഇവിടെ ആരും അറിഞ്ഞില്ലേ? അമ്മ എവിടെ? അമ്മുവിനെ കെട്ടിപ്പുണർന്നിട്ട് വന്ന് ചോദിക്കുന്നു അമ്മു എവിടെയെന്ന്. എന്താ സ്വാതി, മുഖം വല്ലാതിരിക്കുന്നല്ലോ.
ഞാൻ ഹാപ്പിയാ സഞ്ജു. എല്ലാ അർത്ഥത്തിലും സ്വാതി സന്തോഷവതിയാ. സഞ്ജു സന്തോഷവാനായിരുന്നാ മതി. നിന്റെ സന്തോഷമല്ലേ സ്വാതി എന്റെ സന്തോഷം. സഞ്ജുവിന്റെ സന്തോഷങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്നു ഒരുപാട് ഒരുപാട്. ഇനി അമ്മ കൂടെ സന്തോഷത്തിലാണോ എന്ന് അറിയണം. അവൾക്ക് നമ്മൾ സന്തോഷിച്ച് കണ്ടാ മതി. അതിൽ കൂടുതലൊന്നും അവൾക്കില്ല. ചേച്ചിയുടെ കുറവുകൾക്ക് എങ്ങനെ പരിഹാരമാവാം എന്നോർത്ത് നടക്കും അവള്. നിന്റെ മനസ്സിലെന്തോ ഭാരമുണ്ട്. നിന്നെ അറിയുന്നവനല്ലേ ഞാൻ. എന്താ സ്വാതി നീ എന്നോട് പറ. നീ എന്തിനാ മോളെ എന്നോട് അനിഷ്ടം കാണിക്കുന്നത്? നാല് ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന ഞാൻ എന്തിനാ സഞ്ജുവിനോട് അനിഷ്ടം കാണിക്കണം? എന്റെ ലോകം ചുരുങ്ങി ചുരുങ്ങി എത്രത്തോളമായി. ആരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഈ നാല് ചക്രത്തില് മുറ്റം വരെ ഒന്ന് പോകാം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ. എനിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് മുൻപേ നീ ആ സത്യം ഉൾക്കൊണ്ടതാ. ഒരു പുഞ്ചിരിയോടെ നീ അത് നേരിടുകയും ചെയ്തു. പക്ഷെ ഇപ്പോ എന്താ സ്വാതി? ചില സത്യങ്ങൾ ഉൾക്കൊള്ളാൻ കുറച്ച് താമസം ഉണ്ടാവും. എങ്കിലും ഞാനത് ഉൾക്കൊള്ളും. ഉൾക്കൊള്ളാതെ എനിക്ക് കഴിയില്ലല്ലോ. സ്വാതിയെ വിളിച്ചിരുന്നു. ഇല്ല എങ്കി ഇതായിരിക്കില്ല സ്വാതിയുടെ പ്രതികരണം. നീ കുറെ നേരമായിട്ട് വീൽ ചെയറിൽ ഇരിക്കല്ലേ. ഞാൻ എടുത്ത് കിടത്താം. വേണ്ട, അച്ഛൻ ഇപ്പൊ വരും. പുറത്തിറങ്ങണമെന്ന് പറഞ്ഞപ്പോ അച്ഛനെ എന്നെ എടുത്തിരുത്തിയത്. അവരോ ഫോണിൽ വിളിച്ചപ്പോ ഒന്ന് പുറത്തു പോയതാ. എന്നാ ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകും. എനിക്കിപ്പോ അച്ഛന്റെ കൂടെയാ കുറച്ച് സമയം ചെലവഴിക്കാൻ തോന്നുന്നു. സഞ്ജു പൊയ്ക്കോ, അച്ഛൻ ഉടനെ വരും. സഞ്ജു ഇവിടെ ഇരുന്ന് സമയം കളയണ്ട, പൊയ്ക്കോളൂ.